വലിയൊരു ലാർവേണി കണ്ട കണ്ടാ കുറുമ്പുകളൊക്കെ നമ്മളെ കുഞ്ഞുങ്ങളെ ആക്രമിക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഓപ്പൺ ഗേജിൽ ചില ഭീകരമായ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ചില ഭീകരവാദികൾ പ്രശ്നക്കാർ കൂട്ടിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആരൊക്കെയാണ്, എന്തൊക്കെയാണ് അവരെ നോക്കിക്കളെ നമ്മൾ, എന്താണ് അവരുടെ പ്രവർത്തനം, രാത്രിയിൽ അവരെന്താ അവിടെ ചെയ്യുന്നത്, എന്തൊക്കെയാണ് അവരുടെ അവരെന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുക, നമുക്ക് നോക്കിക്കളെ. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് ഓപ്പൺ ഗേജിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മളിതേ നമ്മുടെ ഓപ്പൺ ഗേജിലോട്ട് പോവുകയാണ്. കേജിൽ ലൈറ്റ് ഇട്ടല്ല, കേജിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ കിളികൾ എഴുന്നേക്കും, ഡിസ്റ്റർബൻസ് ആവും. അതിൻ്റെ പേരിൽ നമ്മൾ ലൈറ്റ് ഇടുന്നില്ല. നമ്മളിതേ ഓപ്പൺ ഗേജിലോട്ട് പയ്യെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പ്രശ്നമെന്നുള്ളത്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഇതേപോലത്തെ വീഡിയോസൊക്കെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. ഓക്കെ, അതെ, അടുത്ത നമ്മൾ സേഫ്റ്റി ഡോർ തുറന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കൂട് ഓപ്പൺ ഗേജ്. അതായത് നമ്മുടെ ബേർഡ്സൊക്കെ അതേ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കണ്ടോ, ഇവിടെ എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഷോർട്സിൽ ഇത് നമ്മുടെ ഈ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്, കുറച്ച് ഭീകരവാദികളൊക്കെ ഉണ്ടെന്ന് നമ്മൾ ഷോർട്സിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെ, ഈ ഒരു ചേട്ടടിയിലാണ് നമ്മൾ അവരെ കണ്ടത്. വാവ് കണ്ടാ, ഇതാണ് ഇതാണ് ഒരു ഒരു കൂട്ടം ജീവികൾ കണ്ടോ. പിന്നെ രാത്രി നമ്മുടെ കൂട്ടിൽ അതേ നമ്മുടെ പുളികുറുമ്പൊക്കെ വളരെ സജീവമാണ് കണ്ടാ. ഓക്കെ, പുളിയുറുമ്പുകൾ അതെല്ലായിടത്തും മൊത്തത്തിൽ ഇതേ ഇവിടെ മൊത്തത്തിൽ പുളിയുറുമ്പ് കണ്ട. പുളിയുറുമ്പുകളുടെ ജോലി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂട്ടിനകത്ത് ഇതേപോലുള്ള ജീവികളെയൊക്കെ അവർക്ക് ഭക്ഷണമാക്കുക എന്നുള്ളതാണ്. ഇത്തരം ജീവികൾ ഇതിൻ്റെ അകത്ത് കൂടുതലാണ്, നമ്മുടെ കൂട്ടിൽ കൂടുതലാണ്. അപ്പോൾ ഇതിനകത്ത് അവർ ചത്തുപോണ പ്രതിഭാസമൊക്കെ കാണാറുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഇവർ രാത്രി ആകുമ്പോൾ ഇതേപോലെ വന്നിട്ട് അവരുടെ ഫുഡാക്കും. അങ്ങനെ ഇതിനകത്ത് ഇഷ്ടംപോലെ പുളിയുറുമ്പ് കണ്ട, കൂട്ടം കൂട്ടോട്ട് കാണ്ട. പക്ഷേ ഈ പുളിയുറുമ്പുകളൊന്നും നിങ്ങൾ വിചാരിക്കപ്പോൾ പുളിയുറുമ്പുകളൊക്കെ നമ്മളെ കുഞ്ഞുങ്ങളെ ആക്രമിക്കുന്നു, ആക്രമിക്കൂല എന്നുള്ളത്. പക്ഷേ ഈ ഇവരൊന്നും ഈ കുഞ്ഞുങ്ങളെ ഇതുവരെയും ആക്രമിച്ചിട്ടില്ല. ആക്രമിച്ചിട്ടുണ്ട്, കുഞ്ഞ് പുറത്തിറങ്ങിയ സമയത്ത് ഇവരാക്രമിച്ചിട്ടുണ്ട്. അല്ലാതെ കണ്ട് കൂട്ടി കയറി ഇവരാരും തന്നെ ഇവരാക്രമിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതാ ഇവിടെ വേറെയും ജീവികളൊക്കെ ഇതിനകത്തുണ്ട്, നമുക്ക് നോക്കാം. ഇവിടെ നിറയെ ഫുഡിൻ്റെ അവശിഷ്ടങ്ങളാണ് കിടക്കണേണ്ട. ദേ ഇവിടെ കറുത്ത കുറേ വണ്ടുകളൊക്കെ ഉണ്ട്. നിങ്ങൾ ദേ അവരെ പിടിക്കാനായിട്ട് ഒരു പല്യാശാന്ത് ഇവിടെ വന്നിക്കണടാ, ഒരു പല്യാശാന്ത്. അപ്പോൾ ഇതിനകത്ത് പ്രകൃതിദത്തമായ എല്ലാ ജീവജാലങ്ങളും ഇതിനകത്ത് ഇങ്ങനെ താമസിക്കുന്നുണ്ട്. നമ്മൾ ആരെയും ഇങ്ങനെ വേണ്ടാന്ന് വെച്ചിട്ടില്ല, ആരെ ചെറിയ ഉറുമ്പുകളുണ്ട് ഇതിനകത്ത്. അപ്പോൾ നമ്മളിതേ ഇതാണ് ദേ ഇവിടെ ഒരു വല്യ കണ്ട് കണ്ടോ, ഇതാണ് നമ്മുടെ ഫുഡ് വെക്കണ അട്രേ കണ്ടോ. അപ്പോൾ ഈ ട്രേയുടെ അടിയിലായിട്ട് ഇഷ്ടംപോലെ ഫുഡ് വന്ന് വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൂടാതെ നമ്മുടെ കൂട്ടിനകത്ത് യഥേഷ്ടം എല്ലായിടത്തായിട്ട് ഇങ്ങനെ ഇതേ അവർ ഇവരുടെ ഫുഡ് അതായത് സീഡ് കഴിക്കേണ്ട ഷെല്ലുകളാണ് ഈ കിടക്കാൻ വേണ്ടിയിട്ടാ. ഇതൊക്കെ ഷെല്ലാണ്, നല്ല കനത്തിൽ ഷെല്ല് കിടക്കണുണ്ടാ. ഇതൊക്കെ ഒരു ഷെല്ലുകളാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഇതേ ഈ ഫുഡ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ഫുഡ് ട്രേ വെക്കണതിൻ്റെ അടിയിലെ സ്ഥലത്തൊന്നും ഇപ്പോൾ ഒന്ന് പയ്യൊന്ന് ചെക്ക് ചെയ്യുക. ഈ ഭാഗം വടി കൊണ്ട് പയ്യെ ഇങ്ങനെ മാറ്റുകയാണ് കണ്ടാ. വാവ് എന്തോരം പുഴുക്കളാണ് നോക്കിയതിനകത്ത് കണ്ടാ, പുഴുക്കളുടെ ബഹളം. അപ്പം ഈ പുഴുക്കൾ എന്ന് പറഞ്ഞാൽ ഇതെന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, നമ്മൾ നേരത്തെ കണ്ട ആ കറുത്ത വണ്ടുകളുടെ ലാർവകളായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ ഇതേപോലത്തെ വണ്ടുകൾ ഇഷ്ടംപോലെ ഈ നമ്മുടെ ഈ കൂട്ടിനകത്ത് ഇഷ്ടംപോലെ ഉണ്ട്. അതെല്ലാം തന്നെ ഇവിടെ ഇത് ഭക്ഷണം, ഈ ഫുഡിൻ്റെ വേസ്റ്റ് കഴിക്കാനായിട്ട് ഇവിടെ അവർ സ്റ്റേ അടിക്കാറുണ്ട്. അപ്പോൾ നോക്കിയാണ്ടാ കയറുന്ന പെരുക്കാനുണ്ട്, എവിടെ നോക്കിയാലും ശരിയാണ്. ഇതേടാ എന്തോരം എന്താണ് ഈ കണ്ടത് നോക്കി,
അതിൻ്റെ ആ ചുറ്റുമായിട്ട് ഇഷ്ടംപോലെ വണ്ടുകൾ ഇതണ്ടാ കുടിക്കണണ്ട. ഇത് നമ്മുടെ സ്വീറ്റ് കോണിൻ്റെ തണ്ടാണത്, കണ്ടാ ഇഷ്ടംപോലെ വണ്ടുകൾ. ഇഷ്ടംപോലെ ലാർവുകളുണ്ട. വാവ്, ലാർവുകളുടെ കൂമ്പാരം പോലെ ഈ ലാർവുകളെ കാണാൻ പറ്റും. പക്ഷേ ഈ ലാർവുകൾ അപ്പം തന്നെ മണ്ണിൻ്റെ അടിയിലോട്ട് അപ്പം തന്നെ പൊയ്ക്കളയും. നമ്മിങ്ങനെ കാണിക്കുന്ന ഒരു ഇതേ മണ്ണിൻ്റെ അടിയിലോട്ട് ഇങ്ങനെ നുളച്ച് നുളച്ച് തെറിഞ്ഞെറിഞ്ഞെറിഞ്ഞെറിഞ്ഞിങ്ങനെ മണ്ണിൻ്റെ അടി പോകണ്ട് കാണാൻ പറ്റും നമുക്ക്. അവിടെ ഹാർഡ് തൊട്ടടിയിൽ ഹാർഡായിട്ടുള്ള ചെങ്കലാണ്, അതിൻ്റെ വിലമാതിരിക്ക് പോകാൻ പറ്റാത്തത്. ഇതൊരാൾ നിറച്ചുകൊണ്ടിരിക്കണ്ട ഇങ്ങനെ. ഇത്തരത്തിലുള്ള ജീവികളെ നമുക്കിവിടെ നിറയെ കാണാൻ പറ്റാണ്ട് ഇവര് വെളിച്ചം കാണുന്ന സമയത്ത് നേരെ ഇതിൻ്റെ അടിയിലോട്ടാണ് പോണത് തന്നെയുള്ളത്. വെളിച്ചമില്ലാത്ത സമയത്ത് ഇവിടെ ഇഷ്ടംപോലെ ഇതിൻ്റെ പുറത്ത് നമുക്ക് നിറയെ ഇങ്ങനെ കാണാൻ പറ്റും. ഇവിടെ ഫ്ലാഷ് അടിക്കുന്ന സമയത്ത് ഇവരെല്ലാവരും അകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കിയേ ഉണ്ടാ ഇതിൻ്റെ ഉള്ളണ്ട. അപ്പോൾ പയ്യെ നമ്മുടെ ബേർഡ്സൊക്കെ ഓരോരുത്തരോരുത്തരായിട്ട് ഒച്ചടി തുടങ്ങിയുണ്ട്. കണ്ടാ ഇവിടെ നമ്മുടെ ബേർഡ്സിൻ്റെ ബ്രീഡിങ് ബോക്സുകളൊക്കെ നിറയെ ഇവിടെ ഇരിക്ക വെച്ചിട്ടുണ്ട്. നമ്മൾ ബേർഡ്സിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഇത് ഒരാൾ എൻ്റെ തോളത്ത് വന്ന് നേരത്തെ വന്നിരുന്നത് ഇയാളാണ് വന്നിരുന്നത്. കണ്ടാ ഓരോരുത്തരുടെ ഇവിടെ കൊണ്ട് എന്തൊക്കെയാണ് സംഭവം എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയുണ്ട്. ഇതിന് തല രണ്ടുപേരുടെ പുറത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ രാത്രിത്തെ വീഡിയോ ആണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. ഈ ലാർവകളെ കാണിക്കാൻ വേണ്ടി, പുഴുക്കളെ കാണിക്കാനും വണ്ടുകളെ കാണിക്കാനായിട്ട് രാത്രിത്തെ വീഡിയോ നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് നാളെ എന്തായാലും പകൽ നമുക്ക് എന്തായാലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവർ പകലും ഇത്തരത്തിൽ ലാർവകളും വണ്ടുകളൊക്കെ ഇതിനകത്ത് നിന്ന് പകലും ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ കൂടാതെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇതിങ്ങനെ ഈ ഫുഡ് വേസ്റ്റ് ഇങ്ങനെ ഉള്ളതിൻ്റെ പേരിലാണ് ഈ സീഡിൻ്റെ ഷെല്ലുകൾ ഇങ്ങനെ ഇങ്ങനെ ഇത്രയും കനത്തി കിടക്കുന്നതിൻ്റെ പേരിലാണ് ഈ വണ്ടുകൾ ഇവിടെ സ്റ്റേ അടിക്കാനുള്ള താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ കണ്ട് സാധാരണ മണ്ണാണെന്നുണ്ടെങ്കിൽ ഇവരെങ്ങനെ ഇത്രയും വണ്ടുകൾ ഇതിനകത്ത് ഒന്ന് ഉണ്ടാവില്ല. കണ്ടോ ഇത്രയും നമ്മുടെ ഇതിനകത്ത് ഇത്രയും വേണ്ട ഫുഡിൻ്റെ ഷെല്ലുകളാണ്, സീഡിൻ്റെ ഷെല്ലുകളാണ് കിടക്കുന്നത്. അതങ്ങനെ ഫുള്ള് കൂട് നിറച്ച് അങ്ങനെ കിടക്കുന്നത്. അതില്ലാന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇതിൻ്റെ അത് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് നാളെ പകലെടുത്ത് ഒരു വീഡിയോ എടുത്തേക്കാം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പിറ്റേ ദിവസം നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി പകല് ഇവിടെ കൂട്ടിൽ വരാമെന്ന് പറഞ്ഞാൽ നമ്മളത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ അത് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഈ ചിരട്ടയുടെ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇപ്പോഴും അതുങ്ങളുണ്ടാകും നോക്കാം നമുക്ക്. വാ, ഇത് കണ്ടോ ചിരട്ടയുടെ അകത്ത് ഇപ്പോഴും ഓരോരുത്തരും ഉണ്ട്. അപ്പോൾ ഒരു സ്ഥിരം ഇതിനാണ്. ഞാനൊരു രണ്ടാഴ്ച മുമ്പ് നമ്മൾ ഷോർട്ട്സ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നും ഈ തരം ഈ പ്രാണികൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. കണ്ടാ കയ്യിലെടുത്തോട്ടെ. അപ്പോൾ ഒരു സ്ഥിരമായിട്ട് ഇവരുടെ വീടാണത് ഈ ചിരട്ടുള്ളിൽ എന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞില്ല നേരത്തെ രണ്ടാഴ്ച മുമ്പും ഇവരിവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ഈ ഇവിടെ ലാർവകളൊക്കെ ഉണ്ടാകുന്ന പുഴുക്കൾ ഉണ്ടാകുന്ന പകലൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് നമ്മുടെ ഏരിയ, നമ്മൾ രാത്രി ചെക്ക് ചെയ്ത ഏരിയ. ഇവിടെ കാഷ്ടം കാരണം അത് ഉറുമ്പ്, ചെറിയ ഉറുമ്പുകളൊക്കെ ഇവിടെ ഉണ്ടാകണ്ട. നിറയത് ചെറിയ ഉറുമ്പുകൾ ഇവിടെ നടക്കാനുണ്ട്. ഓരോരുത്തരോരുത്തർ ഫുഡൊക്കെ തേടി പോകണ്ടണ്ട, കൊണ്ടുപോകുന്നു. നല്ല സീഡ് കിടക്കാണ്ട് കണ്ട. നമ്മളെ പയ്യൊന്ന് ഇവിടെ ഒന്ന് പയ്യൊന്ന് മാറ്റി നോക്കാം ഒന്ന്. പകലും അവസ്ഥ വ്യത്യസ്തമൊന്നുമില്ല. കണ്ട പുഴുക്കളുണ്ട്, നിറയെ പുഴുക്കൾ ഇതിനകത്തുണ്ട്. ഉറുമ്പ്, പുഴുക്കൾ, ലാർവകൾ, അങ്ങനെ എല്ലാം ഇവിടെ തന്നെങ്ങും പോയിട്ടില്ല അവർ. ഏ നിറയെ പുഴുക്കൾ കണ്ടാ, അവരൊക്കെ തുളച്ച് തുളച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മണ്ണിലോട്ട്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരാൾക്കാർ ഇവിടെയൊക്കെ വന്നേക്കണ്ട. ഇവരൊക്കെ നമ്മുടെ അടുത്ത് വന്ന്
എൻ്റെ ആ ചെരുപ്പ് മേക്കിങ് ഇങ്ങനെ പയ്യെ കൊത്തിക്കൊണ്ടിരിക്കും. ഇതാണ് മര പരിപാടി എന്നുള്ളത്. മരക്കടാ. അപ്പം എന്താ പറഞ്ഞത്, ഇത് നമുക്ക് വേറെ ദോഷമൊന്നും ഇല്ലെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പം എന്തായാലും നമ്മൾ കുറച്ച് നാളായി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ ഈ കൂട് ഇത്ര ഇത് ഫുള്ളായിട്ട് കണ്ടോ, ഈ കൂട്ടിനകത്ത് ഫുള്ളായിട്ട് എല്ലായിടത്തും സീഡിൻ്റെ ഇത് കിടക്കുകയാണ്. ഇതെല്ലായിടത്തും ഉണ്ട്, ഫുള്ളായിട്ട് കിടക്കുകയാണ് കൂട്ടിന് മൊത്തത്തിൽ. അപ്പം നമ്മൾ എന്തായാലും ഒരു പ്രാവശ്യം ഇത് ക്ലീൻ ചെയ്യും. ഇവർക്ക് വേറെ വിഷയങ്ങളോ ദോഷങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു സംശയം, നമ്മൾ ഈ ചിരട്ടയിൽ കുറേ പ്രാണികളെ കണ്ട് കണ്ട ഞാൻ വീണ്ടും തുറന്ന് നോക്കി അവന്മാർ വീണ്ടും വന്നിട്ടുണ്ട് അവിടെ തന്നെ ഉണ്ടാ. ഈ ചിരട്ടയിൽ നമുക്ക് കുറേ പ്രാണികളെ കണ്ട് ജീവികളെ കണ്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്യാൻ പോകണമെന്നുള്ളത്, അടുത്തും വേറെ കുറേ ചിരട്ടകളൊക്കെ ഉണ്ട് ഇവിടെ ഉണ്ട് ചിരട്ട. അപ്പോൾ അവരെയൊക്കെ ഒന്ന് തുറന്ന് നോക്കുകയാണ് ഉണ്ടാന്നുള്ളത്. വാ ഇതിൻ്റെ അകത്തുണ്ട് ഓൻ്റെ പൊന്നൂ, എന്തൂരുണ് ഷൂ അടിപൊളി. ഇതെല്ലാവരും നുളച്ച് ഉളച്ച് 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 ഭൂമിക്കട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കണ്ട, വേറെ പണിയൊന്നുമില്ല, നേരെ ഭൂമിക്കട്ടിലോട്ട് പോവാം. തുറന്ന് നോക്കട്ടെ ഒന്ന് കൈ കൊണ്ട്. എന്ത് കേട്ടാ, ഇതേ നിറയെ ഇതേ ഭൂമിക്കടിയിലൊക്കെ ആയിട്ടൊക്കെ മണ്ണടിയോട്ടൊക്കെ നിറയെ പൊട്ടണം കേട്ടാ. ഇതേ അതിൻ്റെ വലിയൊരു ലാർവ കണ്ട, അവരുടെ വലിയൊരു ലാർവേണി കണ്ട കണ്ട പുഴു. ഇതേ അയാൾ തുളച്ചുളച്ചേ ഭൂമിക്കടിയിലോട്ട് ഇതേ ഞങ്ങള് പോയ കണ്ട. ഇതേ പോയി കണ്ട, അയാളങ്ങോട്ട് പോയി. അപ്പോൾ നമുക്കൊന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് വാക്കി നോക്കാം ഇനി വേറലുണ്ടാന്നുള്ളത്. മണ്ണിനടി നിറയെ ഇവർ തന്നെയാണ് മൊത്തത്തിൽ. ഇത് ഇവിടെ ചെങ്കൽപ്പൊടിയാണ്, പക്ഷേ എങ്കിൽ ചെങ്കൽപ്പൊടിയാണെങ്കിൽ കൂടിയും അവന്മാർ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ തുളച്ച് പോണത് കണ്ട. ഇത് മിക്കവാറും രണ്ട് ജീവികളായിക്കൊള്ളു, കാരണം പല പല ജീവികളുണ്ടാകും, എനിക്കതിനെ വ്യക്തമായിട്ട് അറിയില്ല ഇതിനകത്ത് ഏത് ലാർവേന്നുള്ളത്. ഇതൊരു പ്രാണികളിലെ ആറ് വേണം, എന്തായാലും ഇവിടുത്തെ ചെറിയ പ്രാണികളും കാണുന്നുണ്ട്. ഇതേപോലത്തെ ചിലപ്പോൾ കുഞ്ഞുങ്ങളായിരിക്കാം, ഇതേ വണ്ട് അവരുടെ ലാർവുകളായിരിക്കും ചിലപ്പോൾ ആ പുഴുവായിട്ട് കാണുന്നത്. നമ്മൾ ഇനി അടുത്ത ചിരട്ട ഒന്ന് പൊക്കി നോക്കാൻ വേണം. അപ്പോൾ നമ്മുടെ തന്നെ ശേഷം ഇത് നമ്മൾ ഇട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അടുത്ത ചിരട്ട ഒന്ന് പൊക്കി നോക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ കാര്യമായിട്ടില്ല, ഇതേ കുഞ്ഞുങ്ങൾ മാത്രമുള്ളൂ ഇവിടെ. ഇതേ അവരുടെ കുഞ്ഞുങ്ങൾ ഉണ്ടോ, കുഞ്ഞുങ്ങൾ മാത്രമുള്ള ഇതിനകത്ത്. പിന്നെ ഇതേ ഇവിടെ ഒരു ചിരട്ടയുണ്ട്, ഇത് ഒന്ന് പൊക്കി നോക്കാം. ഓ അപ്പോൾ എല്ലാ ചിരട്ടയിലും ഇഷ്ടംപോലെ ഉണ്ട് കണ്ടാ, നിറയെ എല്ലാ ചിരട്ടയിലും ഉണ്ട്. പിന്നെ പറഞ്ഞത് ഒരു ചിരട്ട മൂടി കിടക്കണ്ട ഇവിടെ. ഇതൊന്ന് പൊക്കി നോക്കാം, ഇതിൻ്റെ അകത്ത് ഇല്ല കാര്യമായിട്ട് അങ്ങനെ കണ്ടാ. ഇതങ്ങനെ എയർ സർക്കുലേഷൻ ഇല്ലാത്ത ചിരട്ടയാണ്. ഇവിടെ ഒരു ചിരട്ടയുണ്ട്, അത് പൊക്കി നോക്കാം. അപ്പോൾ അതിൻ്റെ അകത്തുണ്ടോ അറിയാം. അവ്വാ അപ്പോൾ എല്ലാ ചിരട്ടയിലും ഉണ്ട്. അപ്പോൾ ഇവരെന്തായാലും ഇവരെ സ്ഥിര സാന്നിധ്യം എന്തായാലും ഉണ്ട് ഇവിടെ. നമുക്കിവിടെ ഇഷ്ടംപോലെ ചിരട്ടകൾ നമ്മുടെ വെച്ചിട്ടുണ്ട് കേട്ടാ. ഇത് എവിടെയും ചിരട്ടകൾ വെച്ചിട്ടുണ്ട്. നമ്മളെന്തിനാണ് ഈ ചിരട്ടകൾ വെച്ചേക്കണമെന്നുള്ളൊരു വീഡിയോ അടുത്ത് തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതാ വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന സമയത്ത് നമ്മുടെ കുറേ പേര് നമ്മുടെ മേത്തേക്ക് കയറിയിരിക്കുന്നുണ്ട്. നമ്മുടെ ചങ്സുകൾ ഇതേ നമ്മുടെ തലയിലും തോളത്തൊക്കെ ആയിട്ടൊക്കെ എല്ലാവരും കയറിയിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതാ കണ്ണൊഴി ചോത്തല്ലേ. അപ്പോൾ നമ്മുടെ ഈ കൂട്ടിലുള്ള ഇത്തരത്തിലുള്ള പ്രാണികൾ അല്ല വണ്ടുകൾ നമ്മുടെ ബേഡ്സിന് ഒരു തരത്തിലുള്ള ദോഷമുണ്ടാക്കൂലെന്നാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ കൂടാതെ തന്നെ നമ്മളൊരു കർഷകരാണെങ്കിൽ, ഇപ്പോൾ മത്സ്യകൃഷി കോഴി വളർത്തലൊക്കെ ഉള്ള കർഷകരാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ ഇത്തരം പുഴുക്കളൊക്കെ പിടിച്ച് ഇത്തരം പ്രാണികളൊക്കെ പിടിച്ച് അവർക്ക് ഭക്ഷണമായി കൊടുക്കാം എന്നുകൂടിയാണ് അറിഞ്ഞതാണ്. അപ്പോൾ എന്തായാലും ഇതൊരു പ്രകൃതിദത്തമായ രീതിയിൽ നമ്മൾ ചെയ്യുന്നൊരു എന്ന നമ്മുടെ ഓപ്പൺ കേജാണ്. അപ്പോൾ അതിൻ്റെ ഇത്തരത്തിലുള്ള പല പല പ്രാണികളും ജീവികളും പല്ലികളും പാറ്റെല്ലാം ഉണ്ടാകും അതിൻ്റെ അകത്ത്. അപ്പോൾ നമ്മളതിനെല്ലാം അങ്ങനെ ദോഷമുണ്ടെങ്കിൽ മാത്രമേ എടുത്ത് മാറ്റുന്നുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ എടുത്ത് മാറ്റുന്നില്ല. പിന്നെ നമ്മളിവിടെ ക്ലീൻ ചെയ്യുക എന്തായാലും അത്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്കൊരു ഉപകാരപ്രദമായെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഇതുപോലത്തുള്ള ഇൻഫർമേഷൻസും അറിവുകളൊക്കെ കിട്ടാനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ ചാനലെന്ന് പറയുന്നത് ട്രാവൽ വ്ളോഗ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ, അതായത് വഴി കാണുന്ന എന്തും നമ്മൾ വീഡിയോ ഇടും. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ഇട്ടാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ ഓളെന്നുള്ള ബട്ടൺ കൂടി അമർത്തിയാൽ വളരെ നന്നായിരിക്കും അല്ലേ. അപ്പോൾ സുഖം വന്നേ. ഓക്കെ ബൈ.